ന്യൂസിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്ക്. ബ്രഹ്മപുരത്തേക്ക് ഇനി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ടുപോകില്ല എന്ന സർക്കാർ പ്രഖ്യാപനത്തെ കാറ്റിൽ പറത്തി കൊച്ചി കോർപ്പറേഷൻ വീണ്ടും തള്ളിയത് 40 ലോഡ് മാലിന്യം. ഇതിനെല്ലാം ഒത്താശ ചെയ്ത് കേരള പോലീസ്. കൊല്ലത്ത് വീട്ടിനുള്ളിൽ അമ്മയും മകനും മരിച്ച സംഭവത്തിൽ ദുരൂഹത. വിവാഹമോചനം നേടിയ മകന് ജീവനാംശം കെട്ടിവയ്ക്കാനില്ല എന്നതാണ് മരണത്തിന്റെ കാരണമെന്ന് റിപ്പോർട്ടുകൾ. ആകാശത്ത് നിന്ന് പുഴുക്കൾ, മഴയായി പെയ്ത് ഭൂമിയിലേക്ക് ഇറങ്ങി. റോഡിലും വാഹനങ്ങളുടെ പുറത്തും കെട്ടിടങ്ങളിലുമെല്ലാം പുഴുക്കൾ ചൊറിഞ്ഞ് നിലവിളിച്ച് ജനങ്ങൾ. സംസ്ഥാനത്ത് പനി ബാധിതരുടെ എണ്ണം കൂടുന്നു. പനി, തൊണ്ടവേദന, ചുമ എന്നീ ഇൻഫ്ലുവൻസ ലക്ഷണങ്ങളുള്ളവരുടെ സാമ്പിളുകൾ പരിശോധിക്കാൻ ഡോക്ടർമാർക്ക് നിർദ്ദേശം. H3N2 വൈറസ് വ്യാപനം കണ്ടെത്താൻ സ്രവ പരിശോധന. സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന് മാനനഷ്ടം കൊടുക്കലല്ല പണി, മറ്റു പണികളുണ്ടെന്നും CPM സംസ്ഥാന സെക്രട്ടറി. ഐസക്കും കടകംപള്ളിയും സ്വപ്നയ്ക്കെതിരെ കേസ് കൊടുക്കട്ടെയെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തിരുവനന്തപുരത്ത് പോലീസ് വാഹനത്തിൽ നിന്നും ചാടിയതിനെ തുടർന്ന് പരിക്കേറ്റ് ചികിത്സയിലിരുന്ന പ്രതി മരിച്ചു. തിരുവനന്തപുരം വലിയതുറ സ്വദേശി സനു ജോസ് ആണ് മരിച്ചത്. കോട്ടയം KSRTC ഡിപ്പോയിൽ ബോംബ് ഭീഷണി. ശനിയാഴ്ച രാവിലെയാണ് സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസിൽ കത്ത് ലഭിച്ചത്. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പരിപാടിയിൽ പങ്കെടുത്തില്ലെങ്കിൽ 100 രൂപ പിഴ. കുടുംബശ്രീ അംഗങ്ങളെ ഭീഷണിപ്പെടുത്തി വാർഡ് മെമ്പർ. MDMA നടൻ നിതിൻ ജോസും കൂട്ടാളിയും അറസ്റ്റിൽ. എറണാകുളത്ത് മയക്കുമരുന്ന് വ്യാപാരം നിയന്ത്രിക്കുന്ന സംഘത്തിലെ തലവൻ ആശാൻ സാബു എന്നറിയപ്പെടുന്ന ഞാറയ്ക്കൽ സ്വദേശി ശ്യാംകുമാറും പിടിയിലായി. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ മദ്രസാ അധ്യാപകന് 53 വർഷം കഠിന തടവ്. സ്വപ്നയുടെ പുതിയ വെളിപ്പെടുത്തൽ അസംബന്ധം, നട്ടാൽ പൊടിക്കാത്ത നുണയെന്ന CPM. കോഴിക്കോട്ടെ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകളുടെ മറവിൽ നടന്നത് കോടിക്കണക്കിന് രൂപയുടെ ഹവാല ഇടപാടുകളെന്ന് ക്രൈംബ്രാഞ്ച്. കർമ്മ ടോപ്പ് ന്യൂസ് പൂർണ്ണമാകുന്നു. അടുത്ത ന്യൂസ് വൈകിട്ട് 6 മണിക്ക്.